അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി മഹലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ട മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3-4 തണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ചെറിയ കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയായാലും മതി. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ചിക്കനും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കനും കൂടി ബാക്കിയുണ്ട്. അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയാണ്. നമ്മൾ ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയാണിത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.